നമസ്കാരം. കേരളം മൊത്തമായി കട്ടുമുടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ചില സഖാക്കന്മാർ. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയും പോലെ തന്നെ മുഖ്യന്റെ ചെയ്തികൾ കണ്ട ത്രിതംഗ പുളകിതരായ സഖാക്കന്മാർ മുഖ്യനോളം എത്തുമില്ല എങ്കിലും അവരാലാകുന്ന തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. മസാല ബോട്ടും കരുവന്നൂർ കേസും കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസും എല്ലാം അതിന്റെ തെളിവുമാണ്. ഇപ്പോഴിതാ ഇക്കൂട്ടത്തിൽ ഒരു ബാങ്ക് കൂടെ കൂടി ചേർന്നിരിക്കുന്നു, കോട്ടയം ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ കരുവന്നൂർ മോഡലിൽ ഭരണസമിതി നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. കാലാവധി കഴിഞ്ഞിട്ടും 200-ലേറെ പേർക്ക് ലക്ഷങ്ങളുടെ നിക്ഷേപമാണ് തിരികെ നൽകാതിരിക്കുന്നത്. ഇടത് ഭരണസമിതിക്കെതിരെ പോലീസും കേസെടുക്കാൻ മടിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതോടെ ED യെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബാങ്കിലെ നിക്ഷേപകർ. മകന്റെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടിട്ടാണ് ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ പ്രവിധാനം സ്വദേശി ലോസൻ ജോസഫും ഭാര്യ മിനിമോളും 2018 37 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. കൊല്ലംപറമ്പിൽ സണ്ണി സേവ്യറും ഭാര്യയും കൂടെ ചേർന്ന് 32 ലക്ഷം നിക്ഷേപിച്ചു എന്നാണ് റിപ്പോർട്ട്. അത് 2021 കാലാവധി കഴിഞ്ഞതോടെ 2023 ഇരുവരും പണം പിൻവലിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ ബാങ്ക് ഭരണസമിതി ഇതുവരെ ഈ തുക നൽകിയിട്ടില്ല. ഏകദേശം 65,000 രൂപ മാത്രമാണ് ഇവർക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട്. മിച്ചമുള്ള പണം തിരികെ കിട്ടാൻ പലതവണ ബാങ്കിൽ ഇവർ കയറിയിറങ്ങി. ഈരാറ്റുപേട്ട പോലീസിനും DYSP ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും FIR ഇടാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. നവകേരള സദസ് വഴി മുഖ്യമന്ത്രിക്ക് മുന്നിലും ഇതേ പരാതി എത്തിച്ചിരുന്നുവെങ്കിലും നിക്ഷേപകർക്ക് ചില്ലിക്കാശ് ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയം. മകളുടെ വിവാഹവും ശസ്ത്രക്രിയയും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ഈ നിക്ഷേപകർ. കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇവരെ തള്ളിയിടുകയാണ് CPM സഖാക്കന്മാർ. നിക്ഷേപകർ പരാതിയുമായി എത്തിയെങ്കിലും പോലീസ് കേസെടുക്കാതെ ED തട്ടിപ്പിൽ അന്വേഷണം ആരംഭിക്കാനാകില്ല എന്നതിനാൽ ഇത് വലിയൊരു പ്രതിസന്ധിയായി മാറുകയാണ്. പോലീസിന്റെ ഒളിച്ചുകളിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ നീക്കം. എന്തായാലും ഉന്നത നേതാക്കളെ കണ്ടുകൊണ്ട് CPM സഖാക്കന്മാർ അവരെ കൊണ്ടാകും പോലെയൊക്കെ അവർ ചെയ്തു കൂട്ടുന്നുണ്ട്. ഇതെല്ലാം ആരോട് പറയാനാണ്? ഇത്തരത്തിലുള്ള സഖാക്കന്മാരുടെ എല്ലാം തലതൊട്ടപ്പൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ക്ഷീണം തീർക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പറക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനിടെ സാധാരണക്കാരുടെ മുന്നിൽ മുഖ്യന് നിസാരമെന്ന് തോന്നാവുന്ന കാര്യമായിട്ടാണ് ഇതെല്ലാം വരിക. അതുകൊണ്ട് ഇതിലൊന്നും മുഖ്യമന്ത്രിയും ഇടപെടാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ ഉറപ്പ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമേ ഇല്ല എന്നൊരു നിലപാടിലായിരിക്കും മുഖ്യമന്ത്രി ഉണ്ടാകുക. എന്തായാലും കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് നിക്ഷേപകർ ഊന്നി പറയുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തെറ്റ് നടന്നെന്ന് കണ്ടെത്തിയ കേസാണ് കരുവന്നൂർ എങ്കിൽ പോലും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് കേസ് ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഉൾപ്പെടെ ED ചോദ്യം ചെയ്യാനായി പലതവണ വിളിച്ചിട്ടുണ്ട്. 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വർഗീസ് ആ ചോദ്യം ചെയ്യലിൽ നിന്നെല്ലാം ഒളിച്ചു കളിക്കുകയാണ്. ED നേരത്തെയും വർഗീസിനെ പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് കരുവന്നൂർ കേസിലും CMRL കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തുടർച്ചയായ 3 ദിവസം CPIM നേതാവായ വർഗീസിന് ഒന്നിനു പിറകെ ഒന്നായി നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷേ ആ നേതാക്കന്മാരൊക്കെ അവിടെ നിന്ന് തഞ്ചി കളിക്കുകയായിരുന്നു, കേസിൽ പിടികൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പേ, അതായത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നടന്നിരിക്കുന്ന തട്ടിപ്പ് 1 വർഷത്തോളമായി തെളിയിക്കാനാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനിടെ ഇങ്ങനെ ഒരു കേസ് കൂടെ പുറത്തു വരുമ്പോൾ അതിന്റെയും ഗതി ഇതേപോലെ തന്നെ ആകുമെന്ന് വേണം പറയാൻ. അപ്പോൾ അവിടെ പണം നിക്ഷേപിച്ച സഖാക്കന്മാരെ വിക്ഷേപിച്ച ആ നിക്ഷേപകർ മാത്രമാണ് പെട്ടുപോകുക എന്നതാണ് യാഥാർത്ഥ്യം.